അമ്മയ്യ അവരുടെ കൂടെ വളരെയധികം ചെറുപ്പക്കാരും ഗിരിദാസടക്കമുള്ള ചെറുപ്പക്കാരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് നമ്മുടെ ആളുകള് അത് ശ്രീ സി എൽ ഡേവിസൊക്കെ 40 ദിവസവും ഉറങ്ങാതെ ആനയിലടുത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറിക്കൊണ്ട് കഴിഞ്ഞ ആളാണ്. 40-ാം ദിവസമാണ് നമ്മൾ ആനയെ സുഗന്ധിത തൃശൂർപ്പുറമായപ്പോഴേക്കും ആനയുടെ പ്രായം കൊണ്ടും ഒക്കെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ആനയെ എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ട് അന്നത്തെ ദേവസ്വം ഭാരവാഹികൾ തീരുമാനിച്ചത് മരത്തിൽ വരവിന്റെ പഞ്ചവാദ്യത്തിന്റെ പതികാലം കഴിയുന്നതുവരെ മാത്രം ചന്ദ്രശേഖരൻ കോലമേറ്റിയെന്നായിരുന്നു. അങ്ങനെ ചന്ദ്രശേഖരൻ ആ പതികാലം കഴിഞ്ഞു. 15 വർഷം തിരമ്പേറ്റിയ തിരുവമ്പാടി ശിവസുന്ദർ തൃശൂരിലെ ജനങ്ങളും ആനകളും തമ്മിലുള്ള ബന്ധം ചന്ദ്രശേഖരന്റെ കോലം വഹിക്കുന്നത് ഒരു കഥ പ്രദർശിച്ചു. അതിനുശേഷം ഇവിടെ ആനയിലേക്ക് നടക്കുവാനും പതിവുണ്ടായി. കേൾക്കാനുള്ള ആളുകളുടെ വൈമുഖ്യങ്ങളെന്ന് ഏതായാലും ചെലവുവാക്കിയായ ചന്ദ്രശേഖരനാണ് എന്നുള്ളത് ഏതായാലും പലരും ആനകളാണ് എത്തിയിരിക്കുന്നത്. ഈ കരങ്ങേറ്റം ചേർന്ന എല്ലാ ആനകളെയും ആന ഉടമസ്ഥരെയും ആനകളെയും എല്ലാവരെയും അതുപോലെ തന്നെ ആന പ്രേമികളെയും നമ്മളുടെ ഈ സ്നേഹം ഒരു മാതൃക ആയിട്ട് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആനയെ പിടിക്കാൻ പാടില്ല എന്നാണ് നിയമം. ആ നിയമം മാറ്റമുണ്ടെങ്കിൽ നമ്മൾ ആനയൊക്കെ ഇന്നുള്ള നമ്മളെ കുറിച്ചുള്ള പ്രചോദനങ്ങൾ തെറ്റാണെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കുകയായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മുന്നേറാൻ ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ്. ഇവിടെ അവരുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇഷ്ടമാണ്.